ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. വചനത്തിനു വേണ്ടി കാതോർത്തും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഗത്ത് വളരെ ആവലോടെ ദൈവവചന ധ്യാനത്തിനും ഈ വചനത്തിൽ നിന്നുള്ള പ്രചോദനത്താൽ ആത്മബലം വർദ്ധിപ്പിക്കുവാനും മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കുന്ന 1000 ദൈവമക്കൾക്ക് ഈ രാവിലെയും സ്നേഹത്തിൻ്റെ പാക്ഷയിൽ നന്ദി വന്ദനം പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് സ്തോത്രത്തോടും നന്ദിയോടും സ്തുതിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടേണ്ട ദൈവിക ദൂതനായി, നമ്മുടെ ബലത്തിനായി, നമ്മുടെ പ്രത്യാശയ്ക്കായി, നമ്മുടെ ധൈര്യം വർദ്ധിക്കേണ്ടതിനായി നമ്മെ കർത്താവ് ദൈവം ഒരുക്കി ബലപ്പെടുത്തി മനസ്സൊരുക്കത്തോടെ മുന്നോട്ട് നയിക്കേണ്ടതിനായി ദൈവം നിങ്ങളോട് പറയാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ ദൂതിന് ആധാരമായി എഗസ്കേൽ പ്രവചനം 12 അതിൻ്റെ 21, 22, 23 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. എഗസ്കേൽ പ്രവചനം 12:21, 22, 23 വാക്യങ്ങൾ വായിക്കുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളതെന്ത്? അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഞാൻ ആ വാക്കൊന്നോട് പറയട്ടെ, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. അവർ ഇസ്രായേലിൽ ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുക ഇല്ല. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ ആ ശക്തിയേറിയ പ്രസ്താവനയ്ക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ വാക്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക രഹസ്യത്തിൻ്റെ വാതായനം തുറക്കാൻ ദൈവത്തിൻ്റെ കൃപ ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു. പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തിൻ്റെ ഉൾപ്പൊരുൾ തിരിച്ചറിയുകയും അവസാനം എന്നോടുകൂടെ അതിനുശേഷവും മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവം ഒരു വഴിത്താര, ഒരു മുഖാന്തരം, ഒരു ദൈവീക പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്യാതിരിക്കുകയില്ല. എന്താണ് ദൈവം എഗസ്കേൽ പ്രവചനത്തിലൂടെ ഇസ്രായേൽ ജനതയോട് പറഞ്ഞത്? ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് കുറേ നാളുകളായി ആളുകളുടെ ഇടയിൽ കിടക്കുന്നുണ്ട്. അവർ തമ്മി പറയുന്നുണ്ട് ഒരു പഴഞ്ചൊല്ല്. എന്താ പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ, പഴകിയ ചൊല്ല്. അതിനാണ് അക്ഷരീകമായി പഴഞ്ചൊല്ലെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പഴഞ്ചൊല്ലുകളുണ്ടായിരുന്നു പണ്ടൊക്കെ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് സാധാരണ ക്ലാസ്സിൽ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ആ പഴഞ്ചൊല്ല് ഇതാണ്, എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നേ, ഞാൻ നന്നാവില്ല. ഇതൊരു പഴഞ്ചൊല്ലാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഈ നല്ല സമയത്ത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ചിലരെ എത്ര ഉപദേശിച്ചാലും, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എത്ര തല്ലിയാലും, ബെഞ്ചെ കയറ്റി നിർത്തിയാലും, ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി വിട്ടാലും, അപ്പനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാലും, എന്തൊക്കെ ചെയ്താലും രക്ഷപ്പെടാതെ വരുമ്പോൾ അന്ന് പഠിച്ച കാലത്ത് ചിലരെക്കുറിച്ച് അധ്യാപകർ പറഞ്ഞ പഴഞ്ചൊല്ലാണ്, എന്തിനാ അമ്മാവ എന്നെ തല്ലുന്നേ, ഞാൻ നന്നാവില്ല. ചില വീട്ടിൽ ചില അപ്പനമ്മമാർ, ചില ഭാര്യമാർ പലതും സഹിച്ച് സഹിച്ച് മടുത്തു കഴിയുമ്പോൾ അവരന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്, പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടായിരിക്കും. നായുടെ വാല് എത്ര നാളൊരു കുഴലിലിട്ടാലും നേരെയാവില്ല. ഒരു പഴഞ്ചൊല്ല. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാലോ? ചിലരെ എത്ര ഉപദേശിച്ചാലും, എത്ര സ്നേഹിച്ചാലും, ചങ്ക് പറിച്ച് കൈ കൊടുത്താലും, ഇനി പറയുന്നത് പോലെയൊക്കെ ഉപദേശിച്ചവരും സ്നേഹിച്ചവരൊക്കെ പറഞ്ഞു, നീ ഇച്ചിരോടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക, നീ ഇച്ചിരോടെ അങ്ങ് ക്ഷമിക്കുക, ഇച്ചിരോടെ അങ്ങ് ചേർന്ന് നിൽക്കുക, ഇച്ചിരോടെ എന്ന് പറഞ്ഞ് ചെയ്യാവുന്നതിൻ്റെ പരമാവധി മാക്സിമം, കുനിയാവുന്നതിൻ്റെ പരമാവധി കുനി, എവിടെ രക്ഷപ്പെടാതെ വരുമ്പോൾ അന്ന് തിരിച്ചു വന്ന് കരഞ്ഞുകൊണ്ട് തലേ കൈവച്ച് പറയുന്നതാണ്, പട്ടിയുടെ വാല് പന്തീരാണ്ട് കൊല്ലം കൊള്ളിട്ടാലും നിവരിയല. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ലുകളാണ്. വേദപുസ്തകത്തിൽ ഒരുപാട് പഴഞ്ചൊല്ലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പ്രസിദ്ധമായിരിക്കുന്ന ഈ എഗസ്കേൽ പ്രവചനത്തിൽ തന്നെ രണ്ട് പഴഞ്ചൊല്ലി ഞാൻ പറയട്ടെ. 16
എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിനകത്ത് ഒരു പഴഞ്ചൊല്ല് കിടക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടായിരിക്കുക പഴഞ്ചൊല്ല്. ഞാൻ ആ പഴഞ്ചൊല്ല് ഇങ്ങനെ പറയാം. 44-ാം വാക്യം 16-ാം അധ്യായം. യഥാ മാത തഥാ പുത്രി എന്നുള്ള പഴഞ്ചൊല്ല് നിന്നെക്കുറിച്ച് പറയും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിൻ്റെ അമ്മ എങ്ങനെയാണ് അതുപോലെ നീ ആവത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് വേറെ രീതി. നമുക്ക് കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല അത്. യഥാ മാത തഥാ പുത്രി. വേദപുസ്തകം എസ്കേൽ പ്രവചനത്തിനകത്താണ് ആ പഴഞ്ചൊല്ല് കിടക്കുന്നത്. അമ്മ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും പെൺപിള്ളേരെന്നാണ് അതിൻ്റെ അർത്ഥം. സൂക്ഷിച്ചോളണം കേട്ടോ അമ്മമാരെല്ലാം. അതാണ് ഒരു പഴഞ്ചൊല്ല്. വേറൊരു പഴഞ്ചൊല്ല്, ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ വണങ്ങണ്ട, അപ്പനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് എഗസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ല് പറയുന്നു. അപ്പോൾ അപ്പനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അപ്പം പച്ചമുന്തിരിങ്ങ തിന്നിട്ട് മക്കളുടെ പല്ല് പുളിച്ചെന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നറിയാമോ? എടാ, അപ്പൻ ചെയ്തതാടാ മക്കൾ ഈ അനുഭവിക്കുന്നത്. അമ്മ, ഞാൻ വേറൊരു പഴഞ്ചൊല്ല് വരുന്നുണ്ട്, പറയുന്നില്ല. അമ്മ എങ്ങനെയാണോ അങ്ങനെയാണ് പെൺപിള്ളേർ. ഇതൊക്കെ വേദപുസ്തകത്തിലെ പഴഞ്ചൊല്ലുകളാണ്, നാട്ടുനടപ്പിലെ പഴഞ്ചൊല്ലുകളാണ്. പക്ഷെ ദൈവാത്മാവ് ഇന്നിവിടെ കുറേ പഴഞ്ചൊല്ലുകൾ പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കാനല്ല രാവിലെ വേദപുസ്തകവും ദൈവത്തിൻ്റെ ദൂതും തന്ന് എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വിട്ടിരിക്കുന്നത്. എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് അയക്കാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിരിക്കുന്നത്. സ്വർഗം 12-ാം അധ്യായത്തിൽ പറഞ്ഞ ഗംഭീരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ഗാംഭീര ധ്വനി, അധികാരത്തിൻ്റെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങി. രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വേദപുസ്തകത്തിലേക്ക് നോക്കി ധ്യാനിക്കുമ്പോൾ അവിടെ ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ, എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചവരെക്കുറിച്ച്, ചോരത്തളിയും പെസഹായും ആചരിച്ച ആ കാലഘട്ടത്തിലെ ജനത്തെക്കുറിച്ച്, എന്നെ രക്ഷക എന്ന് വിളിക്കുന്ന, എന്നെ അപ്പനായി കാണുന്ന, എന്നെ ദൈവമായി കാണുന്ന എൻ്റെ ജനത്തെക്കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ, അവരുടെ സഭയ്ക്കിടയിൽ, അവരുടെ വിശ്വാസികളുടെ ഇടയിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് ഞാൻ നിർത്തലാക്കും. എന്താണ് ആ പഴഞ്ചൊല്ല്? ആ പഴഞ്ചൊല്ല് നിങ്ങളൊന്ന് കേട്ടേ. എന്താ പഴഞ്ചൊല്ല്? പഴഞ്ചൊല്ല് ഇതാണ്, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എത്ര പ്രാർത്ഥിച്ചാലും, ആരൊക്കെ പ്രവചിച്ചാലും, എന്തൊക്കെ ചെയ്താലും, എൻ്റെ പൊന്ന് സഹോദരി, ഇത് ഈ പ്രാർത്ഥനയും പിടിച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരും പ്രവചിച്ചെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ വല്ല പണി നോക്കാൻ നോക്ക്, ദർശനമൊന്നും ഒക്കാതെ പോകും കേട്ടോ. വെറുതെ ദർശനം ഒക്കെയല്ല, കാലം നീണ്ടുപോകും. നിനക്കിപ്പോൾ വീട് കിട്ടും, നിനക്കിപ്പോൾ കല്യാണം നടക്കും, ദൈവം പറഞ്ഞിട്ടുണ്ട്, 2021 8-ാം മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയുന്നതാ, കാലം നീണ്ടുപോകും. നീ കണ്ട സ്വപ്നം, നീ കണ്ട ദൂത്, നിന്നോട് ദൈവം പറഞ്ഞ ദർശനം, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതൊക്കെ വയറ്റിപ്പഴപ്പിന് വേണ്ടി കുറേ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ എന്ന് ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു പഴഞ്ചൊല്ല് പരന്നിരിക്കുന്നു. എന്താ അങ്ങനെ പരക്കാൻ കാരണം? പല കാര്യങ്ങളും പറഞ്ഞതുപോലെ ഒക്കുന്നില്ല, പ്രാർത്ഥിച്ചതുപോലെ നടക്കുന്നില്ല, പ്രവചിച്ചതുപോലെ നിറവേറുന്നില്ല. ദർശനം കണ്ട കാലാവധിക്ക് കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ അതൊരു പഴഞ്ചൊല്ലായി മാറി. കുറേ കാലമായിട്ട് ഈ പ്രവണത നടക്കുക. ദൈവം തീരുമാനിച്ചു, ജനം ഇതൊരപമാനമായിട്ടാണ് പറയുന്നത്. ജനം പറയാൻ തുടങ്ങി, വെറുതെ ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തെ ചാരിഞ്ഞു. ദൈവമൊക്കെ നല്ലതാ, വല്ലപ്പോഴൊക്കെ ഒന്ന് പള്ളിയിൽ പോകുന്നത് നല്ലതാ, പക്ഷേ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ഈ കാണിക്കുന്ന കസർത്ത്, ഇത് വെറുതെ പാഴാണേ, ദർശനമാണ് സ്വപ്നമാണെന്ന് പറഞ്ഞ് നടന്നിട്ട് വെറുതെ പാഴാണേ എന്നത് പഴഞ്ചൊല്ലായി മാറി. നടക്കാത്ത കാര്യമാണെന്നൊരു ശ്രുതി പരന്നു. ദൈവം അരയും തലയും മുറുക്കി ഇറങ്ങുക പഴഞ്ചൊല്ലിനെ നിർത്തലാക്കാൻ. റിഖബ ശന്തനാദിയാന, ഞാൻ ആത്മാവിൽ ആത്മീക രഹസ്യങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കാല് ചവിട്ടിക്കയറുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടി ചവിട്ടിക്കയറുക. ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കാലാന്ത കാലമായി ദുഷ്ടപിശാചുക്കൾ പറഞ്ഞു വെച്ചിരിക്കുന്ന അന്ധകാരത്തിൻ്റെ പഴഞ്ചൊല്ലുകൾ, സ്തോത്രം, നിൻ്റെ കുടുംബത്തിൽ ഗുണം വരികയല്ല. ഈ വേരയിൽ മുളച്ചതൊന്നും നന്നായിട്ടില്ല. സ്തോത്രം, ഇവിടെ പൊട്ടിമുളച്ചത് ഒക്കെ കൂമ്പടച്ചിട്ടുണ്ട്. ഇവരുടെ അപ്പൻ എങ്ങനെയായിരുന്നു, വെള്ളിപ്പനും, ഇവരെ അമ്മാവൻ ഒരാൾ മലവാറിപ്പോയിട്ടുണ്ട്, പുള്ളി ഇതിനേക്കാൾ കഷ്ടമായിരുന്നു എന്ന് നിൻ്റെ സന്തതിയെക്കുറിച്ച്, നിൻ്റെ കുടുംബക്കാർക്ക് പറ്റിയത് നീ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോടാ പറയുന്നത്. വചനത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചും ദർശനം കണ്ടും ആലോചനയെ മുറുകെ പിടിച്ചും ഇരിക്കുന്ന ദൈവമക്കളോടാ പറയുന്നത്. സ്തോത്രം, പലരും പറയാൻ തുടങ്ങി, നീ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെടുകയല്ല,
നീ കരഞ്ഞാൽ രക്ഷപ്പെടിയല്ല, നീ നിലവിളിച്ചിട്ട് കഥയില്ല, ഇത് വെറും പാഴാണ് എന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് ദൈവം നിർത്തലാക്കിയിട്ട് പൊരിള് ദൈവം വെളിപ്പെടുത്തും. ദൈവം എന്ത് പറഞ്ഞോ അത് നിറവേറ്റുമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വ്യക്തമാക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. തിരുവെഴുത്തിൽ പല ആളുകൾ, സ്തോത്രം, വ്യക്തികൾ പഴഞ്ചൊല്ലായി മാറിയ അനവധി സന്ദർഭങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ അഗ്രഗണ്യൻ ഇയ്യോബാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ തനതായ വേദനയുടെ നൊമ്പരങ്ങളുടെ താഴ്വരകളിൽ, സ്തോത്രം, ഏറ്റവും ഭാരത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 17:6 വാക്യത്തിനകത്ത് അദ്ദേഹം പറയുന്നൊരു നൊമ്പരത്തിൻ്റെ വാക്ക് കേട്ടു. സ്തോത്രം, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 17:6, അവൻ എന്നെ ജനങ്ങൾക്ക് പഴഞ്ചൊല്ലാക്കി തീർത്തു, ഞാൻ മുഖത്തു തുപ്പലേൽക്കേണ്ടി വന്നവനായി തീർന്നു. നോക്കേ, ആളുകളുടെ ഇടയിൽ ഇയ്യോബ് ഒരു വ്യക്തി ഒരു പഴഞ്ചൊല്ലായി മാറി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്ര, ഹല്ലേലൂയ. ആളുകളുടെ ഇടയിൽ വ്യക്തികൾ പഴഞ്ചൊല്ലായി മാറി. സ്തോത്രം, ഇയ്യോബിൻ്റെ ജീവിതം നാട്ടുകാരുടെ ഇടയിൽ പറയാൻ തുടങ്ങി. കണ്ടോ, ഇയ്യോബിനെ കണ്ടോ, സ്തോത്രം, ഇയ്യോബിനെ കണ്ടോ എന്ന് പറയാൻ തുടങ്ങി. പിള്ളേരോട് പറയാൻ തുടങ്ങി, അധികം കളിക്കരുത്, ഇയ്യോബിന് പറ്റിയത് പറ്റും. കേട്ടിട്ടുണ്ടോ ഒരു പഴഞ്ചൊല്ലാതെ? സ്തോത്ര, ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം, ഒത്തിരി നികളിക്കരുതേ, ഇയ്യോബിന് പറ്റിയത് പറ്റും എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇയ്യോബിൻ്റെ ഹൃദയത്തിനകത്ത് നൊമ്പരമേള ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പുറത്തെ വീട്ടുകാരൊക്കെ, സ്തോത്രം, ഉറക്കെ പറയാൻ തുടങ്ങി, മര്യാദ നടന്നോ, ഇല്ലെങ്കിൽ അപ്പുറം വീട്ടുകാരന് പറ്റിയത് പറ്റും കേട്ടോ എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലായി. ഇത് കേട്ടു ആളുകൾ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയതിന് തുല്യമായി. എൻ്റെ ദൈവമേ, ഓർത്തു നോക്കിയേ, സ്തോത്രം, ആളുകൾ കാർക്കിച്ചു തുപ്പിയതിന് തുല്യമായി. സ്തോത്രം, ഹല്ലേലൂയ. വൈരാഗ്യമുള്ളവർ, സ്നേഹമില്ലാത്തവർ, കരുതലില്ലാത്തവർ, അവർ പറയാൻ തുടങ്ങി. അവർ വ്യക്തികളെ പഴഞ്ചൊല്ലാക്കി മാറ്റി. സങ്കീർത്തനം 44:14 ഇതുപോലത്തെ ഒരു വാക്ക് ഞാൻ കണ്ടു. സങ്കീർത്തനം 44:10, സങ്കീർത്തനം 44:14 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നീ ജാതികളുടെ ഇടയിൽ ഞങ്ങളെ പഴഞ്ചൊല്ലിനും വംശങ്ങളുടെ നടുവിൽ തലകുലുക്കത്തിനും വിഷയമാക്കി തീർത്തു. സ്തോത്രം, ഹല്ലേലൂയ. നോക്കിയേ, സ്തോത്രം, അപ്പുറത്തെ വീട്ടുകാരെ വീട് പണിയാൻ പോവാം, നമ്മൾ പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് പറയുകയാണേ, വീട് പണിയാൻ പോവാം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ചേച്ചി തല കുനിക്കും, ഉവ്വ ഉവ്വ, പണിയും. സ്തോത്രം, ഓക്കെ. അപ്പുറത്തെ പെണ്ണിൻ്റെ കല്യാണമെന്ന് പറഞ്ഞു കേട്ടു, ഉവ്വ അവളെ കെട്ടിക്കും, ഉവ്വ ഉവ്വ തല കുനുക്കും. മനസ്സിലായോ? ഞാൻ തല കുലുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളൊന്നും ഭാവനയെ കണ്ടേ. നീ രക്ഷപ്പെടുമെന്ന്, നിൻ്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുമെന്ന്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമെന്ന്, സ്തോത്രം, അദ്ദേഹം മടങ്ങി വരുമെന്ന്, അല്ലെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ടവൾ നിന്നെ സ്നേഹിക്കുമെന്ന്, സ്തോത്രം, നിൻ്റെ കൂടെ ഒരുമിച്ചൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമെന്ന് പറയുമ്പോൾ നിൻ്റെ ബന്ധുക്കളിൽ ചിലർ തല കുനുക്കും, ഉവ്വ ഉവ്വ അതൊന്ന് കാണണം, അതൊന്ന് കാണണം. മനസ്സിലായോ? ഇത് ചിലരനുഭവിക്കുന്നുണ്ട്. ഞാനല്ല, ദൈവാത്മാവ് അത് കണ്ടു. നീ കണ്ടില്ല, നിനക്കൊരു നന്മ വരും. നിൻ്റെ കുഞ്ഞ് MBBS പഠിക്കും, നിൻ്റെ മോന് വിദേശത്ത് പോകും, നിൻ്റെ പ്രിയപ്പെട്ടവൻ നിന്നെ സ്നേഹിക്കും, നിനക്ക് നന്മ വരും, നീ 10 സെൻറ്റ് സ്ഥലം മേടിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആരാണ്ടും ഏതാണ്ടും ഉടക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സ്തോത്രം, ഉടക്കി വെച്ചിട്ടുണ്ട്. നീ രക്ഷപ്പെടാതിരിക്കാൻ, നിൻ്റെ മക്കൾ നിന്നെ അമ്മയെന്ന് വിളിക്കാതിരിക്കാൻ, നിനക്ക് 10 രൂപ പണിയെടുത്ത് തരാതിരിക്കാൻ വേണ്ടി അവരാരാണ്ടും എന്തോ ചുരുട്ടിക്കൂട്ടി എവിടെയോ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പിൽ അവർ തലകുലുക്കുന്നത്, അവർ രക്ഷപ്പെടും, എന്നാൽ കാണണമല്ലോ എന്ന് പറയുന്ന ആ തലകുലുക്കും പഴഞ്ചൊല്ലും ഉണ്ടല്ലോ, അതെൻ്റെ ദൈവം ഇന്നങ്ങ് കീറാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ സകല ശൗര്യവും ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുക, നിന്നെ പുച്ഛിച്ച, നിൻ്റെ മുഖത്ത് തുപ്പിയതിന് തക്കവണ്ണം, സ്തോത്രം, നിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചിലർ വെല്ലുവിളിച്ച് തലകുലുക്കി പഴഞ്ചൊല്ലിന് പാത്രമാക്കിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ, സ്നേഹിക്കുന്നവരെ, സ്തോത്രം, നീ അറിയാതെ എവിടെയോ നിന്ന് നിന്നെക്കുറിച്ച് പറയുമ്പോൾ തലകുലുക്കുന്നവരുടെ മുമ്പിൽ എൻ്റെ ദൈവം അവരുടെ തലകുലുക്കവും അവരുടെ പഴഞ്ചൊല്ലും നിർത്തലാക്കുമെന്ന് പരിശുദ്ധാത്മാവ് രാവിലത്തെ പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞു. ഞാനത് പൊടി പറ്റാതെ നിങ്ങളുടെ കൈ കൊണ്ട് തരിക. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. ആരെക്കുറിച്ചൊക്കെയാണ് ഈ പഴഞ്ചൊല്ല് പറഞ്ഞത് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുകയാണ്, എന്നെക്കുറിച്ച് ആരും ദോഷം പറയുന്നില്ല, എന്നെക്കുറിച്ച് എല്ലാവരും നല്ലതേ പറയുന്നുള്ളൂ, അയ്യോ ആ കൊച്ചിന് നല്ലതേ വരത്തുള്ളൂ എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ച ഒരു പക്ഷെ ഞാൻ മണ്ടനാവും, കാരണം എനിക്കറിയില്ല. അസൂയാത്മാക്കളായിരിക്കുന്ന ആളുകൾ ചുറ്റുവട്ടത്ത് കിടന്നുകൊണ്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ
എന്തൊക്കെ കാര്യങ്ങളാണ് വാക്കിൻ്റെ ശക്തി കൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. തടങ്കൽ പാറ പോലെ അപ്പൻ പറഞ്ഞത്, അമ്മ പറഞ്ഞത്, ചിലപ്പോൾ പെറ്റതള്ളയോ ജനിപ്പിച്ച അപ്പനോ പറഞ്ഞു കാണും, നീ രക്ഷപ്പെട്ടാൽ എൻ്റെ പേര് പട്ടിക്കിട്ടോടാ. ഇതൊക്കെ പഴഞ്ചൊല്ലാണേ സ്തോത്രം. ഇതൊക്കെ പറഞ്ഞു കാണും പണ്ട് കാലത്ത്. ഒന്ന് തിരുത്താൻ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നിൽക്കാം. നിങ്ങൾ എത്ര പേര് തയ്യാറാകും? അപ്പാ ഞാൻ അങ്ങയുടെ കൂടെ നിൽക്കാം, അങ്ങയുടെ കൂടെ നിൽക്കാം, ചുരുണ്ടുകൂടി ആ കാൽക്കൽ കിടക്കാം, ഈ പഴഞ്ചൊല്ലൊന്ന് നിർത്തി തന്നാൽ മതി. അങ്ങ് അതിൻ്റെ പ്രോമിസ് തന്നല്ലോ, അതിൻ്റെ വാക്ക് തന്നല്ലോ, ദൂത് തന്നല്ലോ, നീ നിറവേറ്റിയാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ദൈവം ആഗ്രഹിക്കുന്നു നിന്നെക്കുറിച്ചും നിൻ്റെ കുടുംബത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന പഴഞ്ചൊല്ല്, ഈ രോഗം മാറില്ല, ഈ കണ്ണീര് വറ്റില്ല, നീ നന്മ അനുഭവിക്കില്ല, നീ അതിരുവിട്ടു പോകില്ല, നീ സുഖമനുഭവിക്കില്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് തല കുനുക്കിയിരിക്കുന്ന പഴഞ്ചൊല്ല് പറഞ്ഞിരിക്കുന്ന ആ പഴയ പറഞ്ഞ് പഴകിയ ചൊല്ല് നിന്നിൽ നിന്ന് എൻ്റെ കർത്താവ് ഭിത്തിയിലടിച്ചു വെച്ചിരിക്കുന്നവനാണി ഊരിയെടുക്കുന്നത് പോലെ നിൻ്റെ കുടുംബത്തിൽ നിന്നും നിൻ്റെ സന്തതിയുടെ ജീവിതത്തിൽ നിന്നും എൻ്റെ ദൈവം ഈ പ്രാർത്ഥനയിൽ ഊരിയെടുക്കും എന്ന് പ്രാർത്ഥിച്ചു. അന്നന്ന് കിട്ടുന്ന ദൂതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ജയം തരും. പ്രാർത്ഥിക്കട്ടെ. തലകുലുക്കവും പഴഞ്ചൊല്ലും ഞാൻ നിർത്തലാക്കും. എൻ്റെ കൃപ നിൻ്റെ കൂടെ ഇരിക്കും. നിന്നെ ഞാൻ അന്തസ്സോടെ ജീവിപ്പിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ പല പഴഞ്ചൊല്ലും പറഞ്ഞു. അയ്യോ എത്രയോ പഴഞ്ചൊല്ലുകൾ ഞങ്ങൾ കേട്ടിരിക്കുന്നപ്പാ. ഞാനൊക്കെ എത്രയോ കേട്ടതാ. എന്നെ രക്ഷിക്കാൻ കരുണ തോന്നിയത് നന്ദി. എന്നെപ്പോലെ നൂറായിരം ആളുകൾ ഈ ദൂത് കേട്ടത് നെഞ്ചത്ത് കൈവച്ച് രക്ഷപ്പെട്ടത് ദൈവകൃപ കൊണ്ടാണ്. ആളുകൾ പറഞ്ഞത് അന്ന് സത്യമായിരുന്നു. ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത നായുടെ വാല് പോലെ എന്നും വളഞ്ഞിരിക്കുന്നവരായിരുന്നു ഞങ്ങൾ. ആരാണ്ടും പച്ചമുന്തിരിങ്ങി നിന്നതിൻ്റെ ദുഃഖമെല്ലാം അനുഭവിച്ച തലമുറകളായിരുന്നു ഞങ്ങൾ. എൻ്റെ അപ്പാ അതിൽ നിന്നൊക്കെ രക്ഷിച്ചതിന് നന്ദി. ഒരു കൂട്ടം ദൈവമക്കൾ വചനം കേട്ട് കർത്താവിൽ ചാരുന്നു, ദൈവത്തെ മുറുകെ പിടിക്കുന്നു, വചനത്തെ മുറുകെ പിടിക്കുന്നു, അവരെ കൈവിടല്ലേ. അവർക്കെതിരെയുള്ള പഴഞ്ചൊല്ലുകളും തലകുലുക്കങ്ങളും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിർത്തലാക്കണം. ആരൊക്കെയോ പുച്ഛിച്ച് തലകുലുക്കിയ പാവപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും എന്നെ കേൾക്കുന്നുണ്ട്, മക്കളും എന്നെ കേൾക്കുന്നുണ്ട്. അപ്പാ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കണം, ഇവരെ അനുഗ്രഹിക്കണം, ഈ വചനം ഫലിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ പിതാവേ. ആമേൻ.